യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിരുനാൾ ക്രിസ്മസ് ഒരിക്കൽ കൂടി സമാഗമാകുക. സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനായ അവതരിച്ച വലിയ സംഭവത്തെയാണ് ക്രിസ്മസ് വഴിയായി നാം അനുസ്മരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഐസയ്യാവിൻ്റെ പുസ്തകം 7:14 നാം വായിക്കുമ്പോൾ കന്യകാഗർഭം ധരിച്ച് ഒരു ഉത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മളോടുകൂടെ എന്ന് അറിയപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് യഥാർത്ഥത്തിൽ ഒരു ഇമ്മാനുവേൽ അനുഭവമാണ്. ദൈവം ലോകത്തെ മുഴുവൻ സന്ദർശിക്കുവാനായിട്ട് കടന്നു വന്നതായിട്ടുള്ള ആ സംഭവം. യേശുക്രിസ്തു ജനിക്കുന്നതായ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഏക ജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസ് വഴിയായി കടന്നു വന്ന വലിയ സന്ദേശം, ദൈവം ഈ ലോകത്തെ പൂർണ്ണമായി എപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തെ എന്ന് പറയുമ്പോൾ മനുഷ്യരെ മാത്രമല്ല, പക്ഷിമൃഗാദികളെയും ഈ പ്രകൃതിയെയും ദൈവം സൃഷ്ടിച്ച സകലിനെയും ദൈവം എപ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നതാണ്. ദൈവം നമ്മെ തൻ്റെ സ്വന്തം മകനെ നൽകി സ്നേഹിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഒരു വലിയ സന്ദേശമാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ള വലിയ സന്ദേശം. ക്രിസ്മസ് കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനവും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ പല പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമെന്ന് പറയുന്നത് സാന്താക്ലോസിൻ്റെയാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പായുടേതാണ്. വലിയൊരു ചരിത്ര സംഭവം ഈ ക്രിസ്മസ് പപ്പ നമ്മെ സ്മരിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസ് പപ്പയായിട്ട് പറയപ്പെടുന്നത് വിശുദ്ധ നിക്കോളാസിനെ പറ്റിയാണ്. വിശുദ്ധനായിട്ടുള്ള നിക്കോളാസ് അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് മഞ്ഞുകാലത്ത് വലിയ തണുപ്പുണ്ടാവുകയും ജനങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ മഞ്ഞ് വീഴുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അനേകം മനുഷ്യർ ആഹാരമില്ലാതെ വിശന്ന് കലയുന്ന സന്ദർഭമുണ്ടായിരുന്നു. നിക്കോളാസ് താമസിച്ചിരുന്ന ഭവനത്തിനടുത്ത് ഒരു പാവപ്പെട്ട കുടുംബം, ഒരമ്മയും 4 പെൺകുട്ടികളുമുള്ള ഒരു കുടുംബം മഞ്ഞുവീഴ്ച കൊണ്ട് ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലായ കുടുംബത്തിന് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിക്കോളാസ് തൻ്റെ വീട്ടിൽ നിന്നും ഏതാനും സ്വർണ്ണനാണയങ്ങൾ അതിവെളുത്ത സോക്സിനകത്ത് നിറച്ച് ആ പവരത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പോയി പാവപ്പെട്ട കുടുംബാംഗങ്ങൾ അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ആരോ സ്വർണ്ണനാണയങ്ങൾ വെച്ചു. അവർ വളരെ സന്തോഷിക്കുകയും ആ സ്വർണ്ണനാണയങ്ങൾ കൊടുത്ത് തങ്ങളുടെ വിശപ്പും അതുപോലെ തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് ശ്രമിച്ചു. മറ്റൊരവസരത്തിലും നിക്കോളാസ് ഈ പൗരത്തെ സഹായിക്കുവാനായിട്ട് പോയി. അപ്പോൾ ആൾക്കാർ നിക്കോളാസിനെ കാണുകയും
അദ്ദേഹമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. സെന്റ് നിക്കോളാസിനെ ക്രിസ്മസ് പപ്പയായി സാന്താക്ലൂസായിട്ട് അവതരിപ്പിക്കുകയും ക്രിസ്മസിൻ്റെ വലിയ പ്രതീകമായിട്ട് അത് തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലായിടത്തും ക്രിസ്മസ് പപ്പ കണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം പങ്കുവയ്ക്കുന്ന സന്ദർഭമായിരിക്കണം ക്രിസ്മസ് എന്ന് ഈ ഒരു വലിയ ചരിത്ര സംഭവം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് പപ്പായെ പോലെ എല്ലാവരെയും സഹായിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രകൃതിയായി അല്ലെങ്കിൽ അംബാസഡർ ലവ് സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയായി ഈ ലോകത്ത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരും അവൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നവരും ആയിത്തീരണം എന്നാണ് ക്രിസ്മസിൻ്റെ ഈ പ്രതീകരണമായി ഓർപ്പിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ച അവസരത്തിൽ വലിയ ഒരു സന്ദേശം ലോകത്തിന് ലഭിക്കുകയുണ്ടായി. സർവലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അധ്യായത്തിൽ എല്ലാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സത്വാർത്ഥ ആദ്യമായി ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. ആട്ടിടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് തണുപ്പുള്ള രാത്രിയിൽ ഭേദലക്ഷ്യമെതിരെ വെളിച്ചയെ കൂട്ടുമ്പോൾ ജ്ഞാനികളും വിദ്വാന്മാരും ഒക്കെ നക്ഷത്രത്തിൻ്റെ വലിയ സഹായത്തോടു കൂടി വേദനയിൽ വരികയും ഇതേ കാണുകയും യേശുവിനെ പെണ്ണും മേറെയൊക്കെ കാഴ്ചവെച്ച് നമിക്കുകയും ചെയ്തു. ഈ രാജാക്കന്മാരും വിദ്വാന്മാരും ഒക്കെ നക്ഷത്രം കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു വന്ന് യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം രണ്ടാമധ്യായം പത്താം വാക്യത്തിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രം പ്രകാശം നൽകുന്നു, അത് സന്തോഷം നൽകുന്നു, എല്ലാവർക്കും മാർഗാദീപമായിട്ട് മാറുന്നു. യേശു കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ കടന്നു വന്നിരിക്കുന്നത് സങ്കടമുള്ളവരെയും ദുഃഖിക്കുന്നവരെയും വലിയ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. യേശു ജനിച്ചതായിട്ടുള്ള സ്ഥലം ഭേദഭയം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് അപ്പത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ പഴങ്ങളുടെ താഴ്വര. യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചത്, എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുത്തത്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരം നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, ജീവിക്കുവാൻ മാനസിക സംഘർഷമുള്ളവർക്കും പ്രയാസമുള്ളവർക്കെല്ലാം യേശു അതിൽ നിന്നുള്ള വിടുതലും നന്മയും നൽകി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു സന്തോഷമുള്ള ഒരു വലിയ ലോകത്തെ ഭാവനയിൽ കാണുന്നതെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമെല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുവാനായി ഇടയാകണം. നാം ജീവിക്കുന്ന ലോകത്ത് ഇന്ന് കണക്കനുസരിച്ച് 800 കോടി ജനങ്ങളുണ്ട് എന്നാണ്. അതിൽ 86 കോടി ജനങ്ങൾക്ക് ആഹാരമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേദലഹേമിൽ ജനിച്ച യേശു ക്രിസ്തു അപ്പം നൽകി എല്ലാവരെയും സന്തോഷിപ്പിച്ചതുപോലെ ഈ ലോകത്ത് ആഹാരമില്ലാത്ത എല്ലാവരും ആഹാരം കഴിച്ച് സന്തോഷിക്കുന്നതായ ഒരു പുതിയ ലോകം, പുതിയ ആകാശഭൂമി സൃഷ്ടിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് ആഹ്വാനം നൽകുന്നു. നാം ജീവിക്കുന്ന ഭാരതത്തില് 130 കോടിയിൽ പരം ജനങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അതിൽ ഏതാണ്ട് 20 കോടി ജനങ്ങൾ ആഹാരമില്ലാതെ അന്തി വളർന്നവരാണ്. അതിന്റെ കാരണം നാം പരിശോധിച്ച് നോക്കിയാൽ ഈ 130 കോടി ജനങ്ങളിൽ 110 കോടി ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആഹാരവും വസ്ത്രവും പണവും സ്വന്തമായി വിൽക്കുന്നതുകൊണ്ടാണ് ഈ 20 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതിക നന്മകൾ ലഭിക്കാതെ പോകുന്നത്. ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു കണക്കിൽ പറയുന്നത് ഇന്ത്യയിലുള്ള സമ്പത്ത് എല്ലാവർക്കും തുല്യമായി നമ്മൾ വിഭജിക്കുകയാണെന്ന് വരികിൽ ഒരു ഇന്ത്യക്കാരന് 50 ലക്ഷത്തിൻ്റെ സ്വത്ത് ലഭിക്കും,
ഇവിടെയുള്ള പണം വിധിച്ചാൽ ഒരു ഇന്ത്യക്കാരന് ഒരു മാസം 1,00,000 രൂപ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സമ്പത്തുള്ള അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള എല്ലാവരും സന്തോഷിക്കുവാനും സാധ്യമാകുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കുറെ പേര് അത്യധികമായി സന്തോഷിക്കുകയും പ്രകൃതിക നന്മകൾ അനുഭവിക്കുകയും വലിയൊരു ജനഭാവം അതില്ലാതെ ദുഃഖിതരാകാൻ കഴിയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും വലിയ നീതിപൂർവമായ അല്ലെങ്കിലെ സ്ഥിതി സമത്വമുള്ള എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് യേശു നമുക്ക് ഭാവനയും. അപ്പോൾ ഈ ലോകത്തെ നാം ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം നാം സ്വീകരിച്ചുകൊണ്ട് നക്ഷത്രങ്ങളായി അന്ധകാരത്തെ തിന്മകളെ മാറ്റുന്ന ദുഃഖങ്ങൾ മാറ്റുന്ന മറ്റുള്ളവർക്കെല്ലാം സന്തോഷം പകർന്നു കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി അല്ലെങ്കിൽ ഒരു നക്ഷത്രം പോലെ പ്രഭ കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയാകണം എന്നുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിരുന്നാളിനെ പറ്റി നമ്മളെ ചിന്തിക്കുമ്പോൾ മൂന്നാമത് നമ്മളെ എടുത്തു വരുന്ന പ്രതീകം സിമ്പിൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചത് ഒരു പുൽക്കൂട്ടിലാണ് എന്നുള്ളതാണ്. പുൽക്കൂട് ഈ ലോകത്തിൻ്റെ തന്നെ വലിയ ഒരു പ്രതീകമാണ്. നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് പുൽക്കൂട് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ പുൽക്കൂട്ടിലെ മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ മറ്റ് സസ്യ ജലാദികളൊക്കെ അതിൻ്റെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഒരു വലിയ സന്ദേശം ഈ ലോകം മുഴുവൻ നമ്മളുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സങ്കേതമായിട്ട് മാറണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിച്ചു എന്നുള്ള വലിയ സന്ദേശമുണ്ട്. നമുക്കറിയാം പ്രകൃതി നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ലോകത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ. യേശു ക്രിസ്തു ജനിച്ച വേണ എവിടെയൊക്കെയും നമുക്കറിയാം മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ ലോകത്തുള്ള പക്ഷി മൃഗാദികളെ എല്ലാം സംരക്ഷിക്കുകയും അതിനെ സ്നേഹിക്കുകയും വളരാനായിട്ട് അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വിശാലമായ സ്നേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരം കൂടിയാണ്. യേശു ക്രിസ്തു ജനിച്ചതായിട്ടുള്ള പുൽക്കൂട്ടിൽ ഒരു ശിശുവാണ് വലിയ സന്തോഷത്തിൻ്റെ അടയാളമായിട്ട് കടന്നു വന്നത്. യേശു ജനിച്ചതായിട്ടുള്ള അവസരത്തിൽ മാലാഖമാരെ ആദ്യമായ കരോൾ ഗാനം പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതാണ്. അതായത് ദൈവത്തെ സ്വർഗീയ പിതാവായിട്ട് അംഗീകരിക്കുകയും മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും നമ്മെ വിഭജിക്കുന്നതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മതിലുകളും ഇല്ലാതെ ആയിത്തീരുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും സഹോദരി സഹോദരന്മാരുമായി തീരുന്ന സന്മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷമുള്ള ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ്. ഡിസ് ലോറൻസ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗ്രന്ഥകാരൻ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ മെസ്സേജ് ഓഫ് ദ ക്രൂസിഫൈഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേരും. അദ്ദേഹം പറയുന്നതിനകത്ത് There is a never-ending message in Jesus Christ. ഒരിക്കലും എന്താണ് തീർന്നു പോകാത്ത അസ്തമിക്കാത്ത ഒരു മെസ്സേജ് യേശു ക്രിസ്തുവിലുണ്ട്. മറ്റനേകം പുസ്തകങ്ങൾ അല്ലെന്ന് വലിയ മെസ്സേജുകൾ ഇല്ലാതെയായിത്തീരുമ്പോഴും യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ഒരിക്കലും തീരാതെ നിരന്തരമായി ലോക അവസാനത്തോടെ നിലനിൽക്കുന്നത് ആ മെസ്സേജ് സ്നേഹത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. അത് സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അത് ഈ ലോകത്തിന് അപ്പുറത്ത് പ്രത്യാശ നൽകുന്ന ഒരു വലിയ ജീവിത അവസ്ഥയായതുകൊണ്ടാണ്. യേശു ക്രിസ്തു ജീവിച്ച് ഈ ലോകത്തിൽ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് പുതിയ ഒരു സന്ദേശം ഈ ലോകത്തെ മനുഷ്യൻ ജനിക്കുകയും സഹോദരി സഹോദരന്മാരായ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുകയും ഈ ലോകത്തെ വികസിപ്പിക്കുകയും ഇവിടെയുള്ള നന്മകൾ എല്ലാവർക്കും തുല്യമായി പങ്കുവെച്ചു കൊടുത്ത് സന്തോഷത്തിൽ ജീവിക്കുകയും അതിനുശേഷം നാം കടന്നു വന്ന സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു വലിയ സന്ദേശം ക്രിസ്മസ് നൽകുന്നു. അതുകൊണ്ടാണ് ഇതാ നിങ്ങൾക്കായി പുൽക്കൂട്ടിൽ ജനിച്ച രക്ഷകൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള സത്വാർത്ഥ അറിയിക്കുവാനായിട്ടിടയായി ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള പ്രതിനിധികളായി ജീവിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തികളായി ജീവിക്കുവാൻ
പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുമത്സരത്തിൻ്റെയും അനുഗ്രഹങ്ങൾ സമർത്ഥമായി നേരുന്നു. ഏവരെയും